നമസ്കാരം കേരളീയ ന്യൂസിലേക്ക് സ്വാഗതം വിവാദമായതും കേൾക്കുമ്പോൾ മനസാക്ഷി നേർന്നതുമായ തിരുവനന്തപുരം കടക്കാവൃത്ത കേസിൽ സത്യം പുറത്തുവരാതെ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതില്ല എന്ന നിലപാടിലായിരുന്നു കേരളീയം എന്നാൽ ഇപ്പോഴും ആരോപണ പ്രത്യാരോപണങ്ങളിൽ യുവതിയുടെ കുടുംബവും യുവതിയുടെ ഭർത്താവായിരുന്നയാളും മാത്രമല്ല ശിശുക്ഷേമ സമിതിയും പോലീസും തമ്മിലും ആരോപണങ്ങൾ തുടരുകയാണ് മങ്ങൾ നിരപരാധി എന്ന് വ്യക്തമാക്കി കടക്കാവൂരിൽ കേസിൽ അറസ്റ്റിലായ യുവതിയുടെ മാതാപിതാക്കൾ ഭർത്താവും ഇപ്പോഴത്തെ ഭാര്യയും ചേർന്ന് കള്ള ചമയ്ക്കുകയാണ് ശമിക്കുകയാണ് കുട്ടിക്ക് മയക്കുമരുന്ന് നൽകുന്നുണ്ട് നിയമപരമായി ബന്ധം ഏർപ്പെടുത്താതെ മറ്റൊരു വിവാഹം കഴിച്ചതിനെ ചോദ്യം ചെയ്ത് കേസ് നൽകിയിരുന്നു കുട്ടികളുടെ ജീവനാംശം ആവശ്യപ്പെട്ടതിനെ സംബന്ധിച്ചും തർക്കം തുടരുകയായിരുന്നു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇളയ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയത് കുട്ടി തന്നെ വെളിപ്പെടുത്തിയിരുന്നു രണ്ട് വർഷം മുമ്പ് മൂന്ന് മക്കളെ കൊണ്ടാണ് ഞാനും മൂന്നുപേരും കൂടെയാണ് ഇവിടെ വന്നത് അപ്പൊ എന്റെ മൂത്തയ്ക്ക് ഓരോ വട്ടവും വന്ന് പിടിച്ചോണ്ട് പോയി എന്നിട്ട് പിന്നെ ലാസ്റ്റ് എന്നെ കിട്ടുള്ള എനിക്ക് കേസ് ഉണ്ടാക്കിയത് ഒമ്പത് ദിവസമായി ജയിലിക്കറന്ന് ജാമ്യം കിട്ടിയില്ല എന്റെ അമ്മച്ചി ഒരിക്കലും ഈ തെറ്റ് ചെയ്ത് സി ഡബ്ല്യു സി കൌൺസിലിംഗിൽ അമ്മയ്ക്കെതിരെ കുട്ടി ഗുരുതര ആരോപണമുയർത്തി ഉയർത്തിയെന്ന റിപ്പോർട്ട് പുറത്തു വന്നു പലതവണ അമ്മ മോശമായി പെരുമാറിയെന്നും കുട്ടിയുടെ മൊഴി അമ്മ തന്നോട് ചെയ്തത് തെറ്റാണെന്ന ബോധ്യം ഇപ്പോൾ കുട്ടിക്കുണ്ടെന്നും സി ഡബ്ല്യു സി കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട് തിരക്ക് പിടിച്ച് പോലീസ് നടപടി എടുത്തതിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്നാൽ നടപടി തിരക്ക് പിടിച്ചായിരുന്നില്ല എന്ന് പോലീസ് പറയുന്നു പോലീസ് കേസെടുത്തത് തന്നെ സി ഡബ്ല്യു സിയുടെ കൗൺസിലിംഗ് റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമെന്ന് പോലീസ് പറയുന്നു കൗൺസിലിംഗ് നടന്നത് രണ്ടായിരത്തി ഇരുപത് നവംബർ പതിമൂന്നിനാണ് എന്നാൽ പോലീസ് റിപ്പോർട്ട് നൽകിയത് നവംബർ മുപ്പതിനും പോലീസ് എഫ്ഐആർ ആർ രജിസ്റ്റർ ചെയ്തത് ഡിസംബർ പതിനെട്ടിനാണ്

പ്രേമവിവാഹമായിരുന്നെങ്കിലും വിവാഹമായിരുന്നെങ്കിലും സ്ത്രീധനമായി തുക പറഞ്ഞുറപ്പിച്ചിരുന്നു നൽകാമെന്നേറ്റ തുകയല്ലാതെ കൂടുതൽ തുക ആവശ്യപ്പെടില്ല എന്നും കുട്ടിയെ വിവാഹം ചെയ്തു തന്നാൽ മതിയെന്നും സമ്മതിക്കുകയും എഴുതി നൽകുകയും ചെയ്തതാണ് എന്നാൽ വിവാഹം കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞ് മകളുടെ ഭർത്താവിന്റെ അമ്മ കൂടുതൽ തുക ആവശ്യപ്പെട്ടു തുടങ്ങിയെന്ന് മാതാപിതാക്കൾ പറയുന്നു ഭയങ്കര ഉപദ്രവമായിരുന്നു രണ്ടാമത്തെ നിലയെ കൊണ്ടിട്ട് അടിച്ച്

പരാതി എഴുതി വാങ്ങാതെ കൗൺസിലിംഗ് റിപ്പോർട്ട് മാത്രം അടിസ്ഥാനമാക്കി കേസെടുത്ത കടക്കാവൂർ പോലീസ് ഇതോടെ പ്രതികൂട്ടിലായി പോലീസ് സ്റ്റേഷനിൽ ചെന്ന യുവതിയുടെ പിതാവിനോട് ജയിൽ ഇടിഞ്ഞാലും പുറത്തു വരാത്ത വിധം കേസ് എടുത്തിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞുവെന്ന് പിതാവ് വെളിപ്പെടുത്തി പോലീസിനെതിരെ ഉടൻ പരാതി നൽകുമെന്ന് ശിശുക്ഷേമ സമിതി വ്യക്തമാക്കി അതേസമയം കേസിൽ ഐ ജിയുടെ അന്വേഷണത്തെ ഇരു കൂട്ടരും സ്വാഗതം ചെയ്തു ശരിയായ അന്വേഷണം നടക്കണമെന്നും കള്ളപരാതി നൽകിയിട്ടില്ലെന്നും കുട്ടിയുടെ പിതാവ് പറയുന്നു ാണ് കാര്യങ്ങൾ ചെയ്തതെന്നും കുട്ടിയുടെ പിതാവ് പറഞ്ഞു എന്നാൽ യുവതി നിരപരാധിയെന്ന് യുവതിയുടെ മാതാവ് പറഞ്ഞു കേസ് കെട്ടിച്ചമച്ചതാണെന്ന് യുവതിയുടെ മാതാപിതാക്കൾ ആവർത്തിച്ചു നീതി ലഭിക്കാനായി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും അവർ വ്യക്തമാക്കി ഐ ജിയുടെ അന്വേഷണം പ്രഖ്യാപിച്ചതിൽ തൃപ്തരെന്നും യുവതിയുടെ പിതാവ് ന്യൂസ് ഡെസ്ക് കേരളീയ